മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയത്തിലെ 4-ാം ദശകത്തിൽ 13-ാം ശ്ലോകം നമുക്ക് നോക്കാം. ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ ഇരുന്ന് തന്നെ എഴുതിയ ആ നാരായണീയത്തിലെ 13-ാം ശ്ലോകം എന്താണ് എന്ന് നമുക്ക് നോക്കാം. തത്ര വാതവ പദേധവാവസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിവിധ്യ ജഗദണ്ഡമോജസാം. എന്താണ് തത്രവാ തവ പദേധവാവസൻ, ബ്രഹ്മലോകത്തിലോ അങ്ങയുടെ പദത്തിലോ എന്നൊക്കെ നമുക്ക് വസൻ വസിക്കുക. പ്രാകൃത പ്രളയെ മുക്താതാം മുക്തതാമേതി, അല്ലെ, പ്രാകൃത പ്രളയത്തിൽ മുക്തിയെ പ്രാപിക്കും നമ്മൾ സ്വച്ഛയാ, അതല്ലെങ്കിൽ തൻ്റെ ഇച്ഛപ്രകാരം തന്നെ. പുരാ കലു എന്നാണ് പറയുന്നത്, അതല്ല പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ ശക്തിമൂലം ചിലർ, അതായത് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലര് ബ്രഹ്മാണ്ഡം പിളർന്ന് സ്വയം മുക്തി മുക്തിയിലെത്തുന്നു. ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ നമുക്ക് നോക്കാം. മഹർ ലോകത്തു നിന്നും സത്യലോകം തുടങ്ങിയ ലോകത്തിൽ എത്തിയ ഭക്തരായ ജീവൻ പ്രാകൃത പ്രളയ സമയത്ത് ബ്രഹ്മാണ്ഡം ഭേദിച്ച് മോക്ഷം പ്രാപിക്കുന്നു. ഇതെല്ലാം പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ജീവന്മാർക്ക് സ്വന്തം സൂക്ഷ്മ ശരീരനായി ഭക്തിയുടെ ശക്തിയാൽ ബ്രഹ്മാണ്ഡം ഭേദിച്ച് മുക്തി പ്രാപിക്കാൻ സാധിക്കും. പ്രാകൃത പ്രളയ സമയത്തെ ബ്രഹ്മാവിന്റെ ദ്വിപരാർത്ഥകാലം അവസാനിക്കുമ്പോൾ ബ്രഹ്മാണ്ടത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ലോകങ്ങളും ബ്രഹ്മത്തിലേക്ക് പ്രാകൃത പ്രളയം എന്നുവരെ നീണ്ടകാലം എന്നൊരു നീണ്ടകാലം വരെ ക്ഷമയില്ലാത്ത പരമഭക്തന്മാർ സ്വയം ബ്രഹ്മാണ്ഡം ഭേദിച്ച് ബ്രഹ്മാണ്ടത്തിലേക്ക്, ഇതിനുള്ള മാർഗവും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് ലയിക്കാൻ ഉള്ള മാർഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെ പ്രാർത്ഥിക്കുക, എപ്പോഴും മനസ്സിൽ ഭഗവാനുണ്ട് എന്ന് വിചാരിക്കുന്നവർക്ക് പെട്ടെന്ന് മുക്തി നേടാൻ സാധിക്കുമെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ.